മലയാളത്തിന് സ്വന്തം ദുഃഖപുത്രി, മലയാളം അറിയാത്ത കന്നഡക്കാരിയായിരുന്നിട്ടും പിന്നീട് മലയാളികൾക്ക് സ്വന്തമായി മാറിയ വിനയപ്രസാദിൻ്റെ യഥാർത്ഥ ജീവിതവും ദുഃഖപുത്രിയായി തന്നെയായിരുന്നു. സ്ത്രീ പരമ്പരയിലേതുപോലെ തന്നെ ത്യാഗസമ്പന്നമായ ജീവിതം. പെരുന്തച്ചൻ സിനിമയിലൂടെയായിരുന്നു വിനയപ്രസാദിൻ്റെ മലയാളത്തിലെ ബിഗ് സ്ക്രീനിലേക്കുള്ള തുടക്കം. മലയാളത്തിൽ മാത്രമല്ല കന്നഡ, തെലുങ്ക്, തമിഴ് ഭാഷകളിലും തൻ്റെ അഭിനയ മികവ് തെളിയിച്ച താരം. വിവാഹം കഴിഞ്ഞ് കുഞ്ഞായതിനു ശേഷം അഭിനയ ലോകത്തെത്തിയ നടിയാണ് വിനയപ്രസാദ്. നടനും സംവിധായകനും എഡിറ്ററും ഒക്കെയായ വി ആർ കെ പ്രസാദായിരുന്നു വിനയപ്രസാദിൻ്റെ ആദ്യ ഭർത്താവ്. കഥക് നർത്തകിയായ പ്രഥമ പ്രസാദ് ആണ് വിനയപ്രസാദിൻ്റെയും വി ആർ കെ പ്രസാദിൻ്റെയും മകൾ. വി ആർ കെയുടെ മരണത്തിന് ശേഷം ജ്യോതി പ്രകാശുമായി വിനയപ്രസാദിൻ്റെ രണ്ടാം വിവാഹം കഴിഞ്ഞിരുന്നു. ഇപ്പോഴിതാ ഒരു കന്നഡ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പ്രഥമ പ്രസാദ് അച്ഛൻ വി ആർ കെ പ്രസാദിൻ്റെ മരണത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു. ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് തന്നെ അമ്മ സിനിമയിലും സീരിയലുകളിലും എല്ലാം തിരക്കിലായിരുന്നു. തിരക്ക് പിടിച്ച് ഓടുമ്പോഴും വീട്ടിലെ കാര്യങ്ങളിലോ എൻ്റെ കാര്യങ്ങളിലോ ഒരു വീഴ്ചയും വരുത്തിയിരുന്നില്ല. ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്ന് പാചകം ചെയ്യുന്നതും എനിക്ക് ഭക്ഷണം വരുത്തരുന്നതും എല്ലാം അമ്മയാണ്. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പുറത്തൊക്കെ പോകുമ്പോൾ എല്ലാവരും വിനയപ്രസാദിൻ്റെ മകൾ എന്ന് പറഞ്ഞു കേൾക്കുന്നത് വലിയ സന്തോഷമായിരുന്നു. വിവാഹശേഷം അമ്മ അഭിനയിക്കാൻ പോകുന്നതിൽ പൂർണ്ണ സന്തോഷവാനായിരുന്നു അച്ഛനെന്ന് പ്രഥമ പറയുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു അഭിമുഖത്തിൽ ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞത്, ആദ്യം അവളൊരു മികച്ച കലാകാരിയാണ്, അതിനുശേഷമാണ് എൻ്റെ ഭാര്യ എന്നാണ്. കല്യാണമായി എന്ന കാരണത്താൽ അവളെ ഞാൻ വീട്ടിലടച്ചിട്ടാൽ ഒരു കലാകാരൻ എന്ന നിലയിൽ ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് അതെന്ന് അച്ഛൻ പറഞ്ഞിരുന്നുവത്രേ. അന്ന് ആ എഡിറ്റിംഗ് അച്ഛന് കൊടുത്തിരുന്നുവെങ്കിൽ ഇന്നും അദ്ദേഹം ഞങ്ങൾക്കൊപ്പം ഉണ്ടായേനെ. മാത്രമല്ല മുൻനിര ചിത്ര സംയോജകനും നടനുമായി സിനിമയിൽ സജീവമായിരുന്നേനെ എന്നാണ് മകൾ പ്രഥമ പറയുന്നത്. ആ സംഭവത്തിന് ശേഷമാണ് അച്ഛന് ജീവിതത്തോട് തന്നെ വെറുപ്പായിരുന്നു. അതോടെ മദ്യപാനം തുടങ്ങി, അതിനടിമപ്പെട്ടു. വായിൽ നിന്നൊക്കെ രക്തം വരുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ആന്തരികാവയവങ്ങൾക്ക് തകരാറ് സംഭവിച്ചിരുന്നു. അമ്മ തന്നാൽ കഴിയുന്ന വിധം അച്ഛനെ പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു. കുഞ്ഞിനെ നോക്കുന്നത് പോലെ എല്ലാം തൊട്ടടുത്ത് എത്തിച്ചു കൊടുത്തു. പക്ഷേ നിർഭാഗ്യവശാൽ അച്ഛന് അതിലൂടെ ഒന്നും ഡിപ്രഷനിൽ നിന്നും പുറത്തു കടക്കാൻ കഴിഞ്ഞില്ല. ആ സമയത്ത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയത് അമ്മയാണ്. അച്ഛൻ്റെ എല്ലാ അവസ്ഥയിലും അമ്മ കൂടെ തന്നെ നിന്നു. അവസാന നിമിഷം വരെ അച്ഛൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്ന് അമ്മ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ വിധി അമ്മയെ തോൽപ്പിച്ചു. ഹൃദയാഘാതം വന്നാണ് അച്ഛൻ മരിച്ചത്. അച്ഛൻ്റെ മരണവാർത്ത അറിഞ്ഞ് അമ്മ ബോധം കെട്ട് വീണതും തനിക്ക് ഓർമ്മയുണ്ട് എന്ന് പ്രഥമ പറയുന്നു.